നമസ്കാരം. മലബാർ ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത മതഭീകരനെ വെള്ളപൂശിയും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നെഹ്റു യുവ കേന്ദ്രയുടെ സംസ്ഥാന ഡെപ്യൂട്ടി ഡയറക്ടർ അലി സാബ്രി പ്രതിഷേധം അറിയിച്ച വോളണ്ടിയർമാർക്കെതിരെ തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് വോളണ്ടിയർമാർ അടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ മലബാർ കലാപം നടത്തിയ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും അയാളെ പട്ടികയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട അലി സബ്രിൻ വീഡിയോയും യൂട്യൂബ് ലിങ്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ വാര്യം കുന്നത്ത് ഹാജിയെ മഹത്വവൽക്കരിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നത് ചോദ്യം ചെയ്ത നെഹ്റു യുവ കേന്ദ്ര യൂത്ത് വോളണ്ടിയർമാരെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. കൂടുതൽ പ്രതികരിക്കാൻ അനുവദിക്കാതെ ഗ്രൂപ്പ് അഡ്മിൻ ഒളിയാക്കുകയും ചെയ്തു. ഇദ്ദേഹം മുൻപും നെഹ്റു യുവ കേന്ദ്ര പരിപാടികളിലും മതപ്രവർത്തകരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആസാദി കാ അമൃത മഹോത്സവം പദ്ധതിയായി സംബന്ധിച്ച് വാര്യംകുന്നൻ അനുസ്മരണം നടത്താനും നീക്കമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അഞ്ചുതെങ്ങിൽ മാത്രം കേന്ദ്ര സർക്കാരിന്റെ പേരിൽ പരിപാടി സംഘടിപ്പിച്ചതിന് പിന്നിലും ഇദ്ദേഹമായിരുന്നു. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസന ക്ലാസുകൾ നടത്തുന്ന പേപ്പർ സംഘടനയുടെ പേരിൽ ഇഷ്ടക്കാർക്ക് നൽകിയതിന് നേരത്തെ വിവാദമായിരുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന ചുമതലയിൽ ഇരുന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പ്രചരണം നടത്തുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് നെഹ്റു യുവ കേന്ദ്ര വോളണ്ടിയർമാർ അധികൃതർക്ക് പരാതി നൽകി. യുവാക്കളിലൂടെ ദേശീയ ഉണർവ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്ര കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ നേർ വിപരീതമായി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന അലി സാബ്രിനെ അടിയന്തരമായി തലസ്ഥാനത്തു നിന്നും നീക്കി ശിക്ഷണ നടപടി സ്വീകരിക്കണമെന്നും എബിവിപി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.